അപ്പോൾ ഹലോ ഗേസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു പൊളി അൽപ്പൊളി വീഡിയോയുമായി പിന്നെയും വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ആർക്കാണ് ഗേസ്? അപ്പോൾ ആർക്ക് ഗെയിം അറിയാത്തവരായി വളരെ ചുരുക്കമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബേസിക്കലി ഈ ഗെയിം എന്ന് വെച്ചാൽ ഒരു സർവൈവൽ ഗെയിമാണ്. അപ്പോൾ സാധാരണ സർവൈവൽ ഗെയിമിനെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്ത് അധികം ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് പഴയ കാലത്തുണ്ടായ എല്ലാ ഡൈനോസറും കാര്യങ്ങളും അതിലധികം എന്ന് വേണ്ടിക്ക് പറയാം, അതിലധികം ഡൈനോസറും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ വെറുതെ കാണാൻ മാത്രമല്ല ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും പിടിച്ച് നമുക്കതിനെ പെറ്റ് പോലെ യൂസ് ചെയ്യാനും പറ്റും. അതിൻ്റെ മുകളിലിരുന്ന് പോകാം, പറക്കാം, എല്ലാം പറ്റും. അപ്പോൾ അധികം പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു കുടിൽ പോലെ ഒരു സംഭവം കെട്ടിവെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് നിൽക്കാൻ. അപ്പോൾ നമുക്കതിനെ ലെവലപ്പ് ആക്കണം, വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് വീട് ഫുൾ ഫസ്റ്റ് ഒന്ന് വുഡിൻ്റെതാക്കണം. അപ്പോൾ വുഡിൻ്റെതാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് മരം കൊത്തണം. അപ്പോൾ ക്രാഫ്റ്റിംഗ് എടുത്താൽ നമുക്ക് ഫൈബർ, താച്ച്, വുഡ് ഈ മൂന്ന് സാധനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളെ മരം വെട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫൈബർ കിട്ടുന്നത് ഇങ്ങനത്തെ ചെടിയിൽ നിന്നാണ്. ചെടി വറുപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ തിന്നേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടും, അതിൻ്റെ കൂടെ നമുക്ക് ഫൈബറും കിട്ടും. അപ്പോൾ ഗേസ് നിങ്ങളിങ്ങനെ കാണുന്ന ഈ നോർമൽ ക്രീച്ചേഴ്സ് എന്നല്ല, ഇതിലധികം ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ട് ഗേസ് ഇതിൽ. അപ്പോൾ ഇതെന്നൊക്കെ വെച്ചാൽ വെറുതെ ഒന്നും ചെയ്യില്ല, ഇതിനൊന്നും ചെയ്താൽ മാത്രമേ തിരിച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെന്നൊക്കെ വെച്ചാൽ അടിച്ചാലൊന്നും തിരിച്ച് ചെയ്യുകയും കാര്യങ്ങളൊന്നുമില്ല, പേടിച്ച് ഓടി വയ്യ. പക്ഷെ ഇതിനെ കുത്തി അങ്ങനെയല്ല ഗേസ്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ സ്റ്റോറേജ് ബോക്സിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഫസ്റ്റ് ഒന്ന് കുറച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്കെന്തായാലും ഒരു സ്റ്റെപ്പ് വേണം. ഓക്കെ, നമ്മളെ വുഡ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വുഡ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കധികം കനാക്കണ്ട, നമ്മളെ ബാക്കിയുള്ള സാധനം തെച്ച് ഇവിടെ വെക്കാം. അപ്പോൾ കുറച്ച് നർക്കോട്ടിക്സും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ സ്റ്റെപ്പ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെപ്പ്. നമുക്ക് രണ്ട് രീതിയിലേക്ക് മാറ്റാം. നമുക്കിതാണ് കുറച്ചും കൂടി ഭംഗിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കെന്തായാലും പോയി കുറച്ചും കൂടി വുഡ് എടുത്തിട്ട് വരാം. ഗൈസ് നമ്മൾ ഈ വുഡ് ഈ ഇത് മാത്രം വെച്ച് കൊത്തിയാൽ മാത്രമല്ല, നമുക്ക് ഓരോ ഡൈനോനും ഓരോരോ പവേഴ്സാണുള്ളത്. വുഡ് അധികം കിട്ടുന്നത് താച്ച് അധികം കിട്ടുന്നത്, അങ്ങനെ അങ്ങനെ ഓരോരോ പവേഴ്സ് ഉണ്ട്. അപ്പോൾ തീ തുപ്പുന്നതടക്കമുള്ള ഡ്രാഗൻ ഉണ്ട് ഗൈസ്. തീ മാത്രമല്ല, ഐസും എല്ലാ സാധനവും തുപ്പുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ മാപ്പ് മാത്രമല്ല നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, കുറേയേറെ മാപ്സ് ഉണ്ട്. ഞാനിപ്പോൾ സിംഗിൾ പ്ലെയറാണ് കളിക്കുന്നത്. അപ്പോൾ സെർവറിൽ വേണ്ടിക്കും നമുക്ക് കളിക്കാൻ പറ്റും. എൻ്റെ വെയിറ്റ് ഫുള്ളായിട്ടുണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും ഇൻവെൻട്രിയിലുള്ള വേണ്ടാതെ എന്തെങ്കിലും സാധനം ഇവിടെ ചാടാം. അപ്പോൾ എന്തായാലും ഞാൻ കുക്ക്ഡ് മീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ചാടാം. ഓക്കെ, തൽക്കാലം ഒന്ന് അനങ്ങാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളെ സ്റ്റോറേജ് ബോക്സിൽ സാധനം സേവ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഒന്ന് ഫുള്ളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് വുഡിലേക്ക് ആക്കണം. അപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് ദിവസം എന്തായാലും കുറച്ച് ലേഗ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗേസ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗേസ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടി വുഡ് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളെ വാട്ടർ കയ്യാനായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ടും വരാം. ഓക്കെ,
നമ്മളെ എക്സ് പൊട്ടിയിട്ടുണ്ട്. നമ്മളതിന് റിപ്പയർ ചെയ്യേണ്ട സാധനമില്ല എന്നാണ് തോന്നുന്നത്. ഒരു ഫ്ലിൻ്റ് വേണം. അപ്പം നമുക്ക് ഈ രണ്ട് ഇത് വെച്ചിട്ട് കൊത്തുമ്പോൾ വേറെ വേറെ സാധനം കിട്ടും. നമുക്ക് ഇത് വെച്ച് കൊത്തുമ്പോൾ ഇതാക്കണ്ട ടാച്ച് അങ്ങനെ നമുക്ക് അധികം കിട്ടുക, വുഡ് കുറച്ചേ കിട്ടുള്ളൂ. അപ്പം നമ്മളിതാ ഇത് വെച്ചാണ് കൊത്തുന്നത്. വുഡ് അധികം, ടാച്ച് കുറവ്, ഇങ്ങനെയാണ് കിട്ടുക. വീണ്ടും പണി പാളി. നമ്മളെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ലെവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്തായാലും ഇട്ട് കൊടുക്കാമെന്ന്. ഓക്കെ, അനങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് വേണ്ടതായി സ്റ്റോൺ തൽക്കാലം ചാടാം. ഫ്ലിൻറ്റും ഓക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് അനങ്ങാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പോയി ഇന്നൊന്നും അങ്ങത്തില്ല. അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് സ്റ്റോറേജ് ചെയ്ത് വേഗം പോയി മറ്റേതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേടായ ഭക്ഷണങ്ങൾ വെച്ചാണ് നമ്മൾ ഈ നാർക്കോട്ടിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓരോ ഡൈനോനെ നമുക്കിങ്ങനെ നമ്മുടെ മെരിക്കോ എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കൂടുതലേറെ അത് അതിന് നമ്മൾ ബോധം കെടുത്തു അടിച്ചിട്ട്. അപ്പോൾ അതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഒരു ഡൈനോനെ ഒക്കെ പിടിക്കാൻ നോക്കും. അപ്പോൾ വുഡ് നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഓക്കെ, താച്ചുമുണ്ട്. ഓക്കെ, നമുക്കിനി ഫൈബറാണ് ഏറ്റവും കുറവ്. വെറും 100 ഫൈബറേ ഉള്ളൂ. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് ഫൈബർ പറിച്ചിട്ട് വരാം. ഓക്കെ, സി ഗെയിം നമുക്ക് പി സിയിൽ മാത്രമല്ല ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പോൾ ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ആർക്ക് നടിച്ചു കൊടുത്താൽ തന്നെ വരും. അപ്പോൾ എന്തായാലും കളിക്കാൻ അത്യാവശ്യം നല്ലൊരു ഡിവൈസ് വേണമെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും മൊബൈലിൽ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പൊളി ഗെയിമാണ്. അപ്പോൾ ഈ പി സിയിൽ ഇതേപോലെയൊന്നുമില്ല. എന്തായാലും കുറച്ച് പി സിയിലെ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കിടിലൻ മാപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിലും ഇത് വെച്ച് കളിക്കാൻ കഴിയും. സർവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സർവറിൽ ജോയിൻ ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കാം. ഓക്കെ, 236 ഫൈബർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ നാർക്കോ ബെറിയും കൂടി വേണം നമുക്ക് ഇതുണ്ടാക്കാൻ. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് കിട്ടും ഒരു കുറച്ച്. നമുക്ക് രണ്ടെണ്ണം ആക്കാൻ പറ്റും. നമ്മളെ ഇമില് സ്പോയിൽഡ് മീറ്റ് ഇല്ല. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെ പരിപാടി തുടങ്ങാം. നമുക്ക് കുറച്ച് എത്ര ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കുക. നമ്മളെന്തായാലും ഒരു കുറച്ച് വലിപ്പം കൂട്ടാം. അപ്പോൾ രണ്ടെണ്ണം ചെയ്യാം, പിന്നെ കുറച്ച് വാള്, അല്ല ഒന്നും രണ്ടും ഒക്കെ ഉള്ളൂ. ഓക്കെ, വാള് ചെയ്യാം. ഉള്ള വുഡ് വെച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്കും കുറച്ചൊന്ന് വീതി കൂട്ടാം. ഓക്കെ, നമുക്ക് ലെവലപ്പ് വന്നിട്ടുണ്ട്.
നമുക്ക് എന്തായാലും മൂവ്മെൻറ്റ് സ്പീഡ് കുറച്ചൊന്ന് കൂട്ടാം. അപ്പോൾ നിങ്ങൾ ഈ കിടെ കാണുന്ന നമുക്ക് ഓരോ ഡൈനോൻ്റെ പുറത്തിറക്കാണ്ട് ഇതേപോലെ ഷെയ്ഡിൽ നമുക്ക് അൺലോക്ക് ആവും. അപ്പോൾ ആ അതിന് ശേഷം അത് അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓരോ ഡൈനോൻ്റെ പുറത്ത് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇതേപോലെ മെരുക്കി പിടിക്കണം ഇതിനെ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും പൊളിക്കണം, ഒരു ഡൈനോനെ പിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം എന്തായാലും ഇപ്പം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ എന്തായാലും ഇപ്പം ഇത് ചെയ്യാം. ഈ സൈഡിലോട്ട് കുറച്ച് ഓക്കെ മുകളിലത്തെ എന്തായാലും അവിടെ കട്ടെ. നമുക്ക് വാള് രണ്ട് വാളുണ്ട്, നമുക്കത് ഈ വശത്ത് വെക്കാം. നമുക്ക് എന്തായാലും കുറച്ചുകൂടി വെട്ടിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് എന്തായാലും പോയി കുറച്ചൊന്ന് കുറച്ച് മരം വെട്ടിയിട്ട് വരാം. അപ്പോൾ എന്തായാലും കൈമിലുള്ളത് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് നമ്മളെ ബെറി ഉണ്ട്, അത് കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്ത് ഓക്കെ. നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പം ഈ മാപ്പ് ഇത്ര മാത്രം നമുക്ക് അൺലോക്ക് ആയില്ല, ഇത് ഫുൾ അൺലോക്ക് ആണോ. നമ്മൾ എല്ലാവരുടെയും പോയി ഒന്ന് മാപ്പ് ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മാപ്പ് അൺലോക്ക് ആയി വരുള്ളൂ. അപ്പോൾ നമുക്കെന്തായാലും ഒരു പറക്കുന്ന ഡൈനോനെ ഒന്ന് സെറ്റാക്കി നമുക്ക് എല്ലാം ഒന്ന് അൺലോക്ക് ആയി വരും. അപ്പോൾ പറക്കുന്ന ഡൈനോനെ നമ്മളിപ്പോൾ ഒന്ന് പിടിച്ചു വെച്ചാലും കാര്യമില്ല, അതിൻ്റെ പുറത്തിരിക്കുന്ന ഷേഡിൽ തുറക്കാൻ എന്നും ടൈം എടുക്കും. അപ്പോൾ ഞാൻ നോക്കിയാലും ഫസ്റ്റത്തെ തന്നെ 38 ലെവൽ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ആ ലെവൽ എത്തിക്കാൻ നോക്കും, അതൊക്കെ സെറ്റാക്കി നമ്മൾ പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാണുന്ന മരവും കാര്യങ്ങളും നല്ല ഇഷ്ടം പോലെ ടെക്ക് അടക്കം ആകാനുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഓരോ ലെവൽ അനുസരിച്ച് ഇതാ അൺലോക്ക് ആവുന്ന സാധനങ്ങളാണ് ഈ തെച്ചും. ഇതാ ഗൈസ് ഈ തെച്ചും അങ്ങനെ അൺലോക്ക് ആവുന്നതാണ്. അപ്പോൾ അടുത്ത് എന്തായാലും നമുക്ക് സ്റ്റോണിൻ്റെ ഒക്കെ അൺലോക്ക് ആവും. പിന്നെ മെറ്റല് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് അൺലോക്ക് ആയി വരും. ഗൈസ് നമ്മൾ അടുത്ത ലെവലപ്പായിട്ടുണ്ട്, നമുക്ക് എന്താ കൂട്ടുക, നമുക്ക് കുറച്ചൊരു സ്റ്റാമിന കൂട്ടാം. അപ്പോൾ നമ്മളിപ്പം തന്നെ 18 ലെവൽ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ 2 ദിവസം കളിച്ചിരുന്നു. അപ്പോൾ നമ്മളിപ്പം 18 ലെവൽ ആയിട്ടുണ്ട്. നമുക്ക് 39 ലെവലിൽ നമുക്കൊരു 38 ലെവലിൽ ഗൈസ് ഒരു പറക്കേണ്ട ഒരു ഡ്രാഗൻ്റെ ഷെയ്ഡിൽ തുറക്കാനുണ്ട്. അപ്പോൾ അത് തുറന്നാൽ നമ്മൾ സെറ്റാണ് ഗൈസ്. നമുക്ക് വേൾഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് എല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ വേഗം എടുക്കാം, ടേം ചെയ്യാം എല്ലാ ഡൈനോനിയും കാര്യങ്ങളെയൊക്കെ, നമുക്ക് എല്ലാവരുടെയും വേഗത്തിൽ പോയി വരാൻ കഴിയും ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്ക് 38 ലെവലാക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. എന്തായാലും പോയിട്ട് കുറച്ച് ഫുഡ് എടുത്തിട്ട് വരാം. വെള്ളം തീർന്നു ഗൈസ്, വെള്ളം തീർന്നു. നമുക്കൊരു ഡൈനോനെയൊക്കെ സെറ്റാക്കി നമുക്ക്
ഒറ്റ കുത്തിന് അങ്ങ് മലത്തിയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും 4 എണ്ണം നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ പറഞ്ഞ പോലെ ഈ തെച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും അടുത്തൊരു എപ്പിസോഡ് എന്തായാലും ഒരു പൊളി എപ്പിസോഡാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് എന്തായാലും ചെറിയ ഇതിൽ ലേഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു കിഡിലൻ എപ്പിസോഡാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, പൊളിക്കുക. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ.